നമസ്കാരം. നമ്മുടെ 21 ദിവസം മുമ്പ് ഇട്ടു വച്ചിരുന്ന നെല്ലിക്കാ വൈൻ ഇന്ന് പുറത്തെടുക്കുകയാണ്. ഇന്നിപ്പോൾ 22-ാമത്തെ ദിവസമാണ്, 21 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ നെല്ലിക്കാ വൈൻ ഇട്ടു വച്ചിരുന്നത്. അപ്പോൾ 22-ാമത്തെ ദിവസം നമ്മളിന്നത് പുറത്തെടുക്കുകയാണ്. ആദ്യം നമുക്ക് ഇതിൻ്റെ മുകളിൽ കെട്ടിയിരുന്ന ഈ കോട്ടൺ തുണി അഴിച്ചു മാറ്റാം. അതിനുശേഷം ഇതാണ് വൈൻ. കറക്റ്റ് വൈൻ നെല്ലിക്കയൊക്കെ നല്ല പാകമായിട്ട് വൈൻ നല്ല പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് വേറൊരു പാത്രത്തിലേക്ക്, ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ കഴുകി തുടച്ചെടുത്തിരിക്കുന്ന പാത്രമാണ്, ഒരു ഗ്ലാസ് ജാറാണ്. ഈ ജാറിലേക്ക് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്, വൈനിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. ഇതിലേക്ക് അരിച്ചൊഴിച്ചിട്ടുണ്ട്, അത് മുഴുവനായിട്ട് എടുത്തിട്ടില്ല, കാരണം ഇതിൽ ഇത്ര ഇപ്പോൾ ഇത്ര അളവ് ഇതിൽ കൊള്ളുള്ളൂ. അപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് തെളിയാൻ വെക്കണം. ഇത് ഈ കലക്കമൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ നമ്മളത് ഊറ്റിയിട്ട് നമുക്ക് കുപ്പികളിലേക്ക് മാറ്റാം, അതുപോലെ ഗ്ലാസ്സിലൊഴിച്ച് നമുക്ക് കുടിക്കാം. ഇപ്പോൾ നമ്മുടെ വൈൻ കുറച്ചൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമുക്കിനിത് കുപ്പിയിലാക്കാം. പിന്നെ ഒരു കാര്യം, ഈ 21 ദിവസം നമ്മളിത് ഇട്ട് വെച്ചപ്പോൾ എല്ലാ ദിവസവും ഞാനത് ഇളക്കി കൊടുത്തിരുന്നു. നല്ല വൃത്തിയുള്ള ജലാംശമൊന്നും ഇല്ലാത്ത തവിയുണ്ട് ഇത് ഇളക്കി കൊടുത്തിരുന്നു. അപ്പോൾ 22-ാമത്തെ ദിവസമാണ് ഇപ്പോൾ നമ്മളിത് പുറത്തെടുത്തത്. 22-ാമത്തെ ദിവസം പുറത്തെടുത്ത് കുറച്ച് സമയം ഞാനിത് തെളിയാനായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതിലുള്ള ചെറിയ ചെറിയ പൊടികളും മറ്റും ഒക്കെ താഴെ അടിഞ്ഞിട്ടിപ്പോൾ മുകളിൽ വൈൻ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തെളിഞ്ഞ വൈൻ നമുക്ക് കുപ്പിയിലാക്കാം. ഇത് ഒഴിച്ചു വെക്കുന്ന കുപ്പിയിലും ജലാംശമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇത് ഒഴിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല തണുത്ത വൈൻ കുടിക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെന്നില്ല, പുറത്ത് സൂക്ഷിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇത് കേടൊന്നും വരില്ല, ജലാംശം ഒട്ടും ഉണ്ടാവരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് കോർക്കിട്ടടയ്ക്കാം. ഇതെന്തായാലും നമുക്ക് അല്പം ഒന്ന് കുടിച്ചു നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. ചെറുതായി നെല്ലിക്ക വൈനായതുകൊണ്ട്, ശർക്കരയിൽ ഉണ്ടാക്കിയതുകൊണ്ട് ചെറുതായിട്ടൊരു ഒരു അരിഷ്ടത്തിൻ്റെയൊക്കെ ഒരു ചെറിയ ടേസ്റ്റ് പോലെ നമുക്ക് തോന്നും. ആ ഒരു ചെറിയൊരു എരിവ്, ആ പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെയൊക്കെ ചെറിയൊരു എരിവും ഇതെല്ലാം കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഗോതമ്പ് ഇട്ടിരുന്നതുകൊണ്ട് ഇതിന് കുറച്ച് വീര്യം ഉണ്ടാവും, ഇനിയും ഒഴിക്കാനുണ്ട്. നമുക്കെന്തായാലും ഒരു 2 കുപ്പിയോളം വൈൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ 1 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചിരുന്നത്. അപ്പോൾ ഈ നെല്ലിക്കയിൽ നിന്ന് ഇറങ്ങിയ നീരും എല്ലാം കൂടെ ചേർന്ന് നമുക്കൊരു 2 ലിറ്ററോളം വൈൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വൈൻ ഉണ്ടാക്കുന്നതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്ത് നോക്കും എന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.